ശരി, അപ്പൊ ഞാനത് പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ സ്റ്റാൻലി സാറ് പറഞ്ഞതുകൊണ്ട് നമുക്കത് കൂടുതലായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടി വരും തോന്നില്ല. മനോരമയുടെയൊക്കെ ആ ഒരു ബയസ്, ആ ഒരു ടിൽറ്റ് എങ്ങോട്ടാന്നുള്ള മനസ്സിലാക്കാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടി വരും തോന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങൾ മനോരമ ഓൺലൈൻ, അവരുടെ ഓൺലൈൻ എഡിഷൻ നിങ്ങൾ ഒരു ഒരാഴ്ച ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് പാകിസ്ഥാൻ ഒരു പ്രോ പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ ഒരു എന്താ ഒരു നല്ലൊരു ലൈറ്റിൽ, അതായത് ആ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ കോളനിയോ, അതായത് ചൈനയുടെ ഒരു കോളനിയാണ്. ഇപ്പം ചൈനക്കാരെ എന്ത് വേണം, ചൈനക്കാരെ നിങ്ങൾ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, പാകിസ്ഥാനികളെ തെറി പറഞ്ഞ് അടിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അവസാനം ഗതി കേട്ടിട്ട് പാകിസ്ഥാൻകാർ എല്ലാവരും കൂടെ ചൈനക്കാരെ തിരിച്ചടിക്കുന്ന വീഡിയോ ഉണ്ട്. ആ നിലവാരത്തിലെത്തിയിട്ട് നാട്ടുകാർ ഫുള്ള പാകിസ്ഥാനികൾ ഫുള്ള് ചൈനക്കെതിരാണ്. അങ്ങനെ ചൈനയുടെ ഒരു കോളനി ആയിട്ടുള്ള ഒരു രാജ്യത്തെ, പാകിസ്ഥാനെ, അതിനെ ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്ത രണ്ടാമതായിട്ടുള്ള കാര്യം, ഇപ്പം നമ്മൾ മനോരമയുടെ കാര്യം പറഞ്ഞു, അതേപോലെ അല്ലെ അതിലും ഭീകരമായ രീതിയിലാണ് മാതൃഭൂമി. മാതൃഭൂമി മറ്റേ പണ്ടേ മറ്റേ ഈ മീശ നോവൽ അങ്ങനെയൊക്കെയുള്ള പല പല സംഭവത്തിൽ അവർ പല മറ്റേ ഹിന്ദുക്കൾക്കെതിരായിട്ട് വന്നു. അവർ സ്പഷ്ടമായിട്ടത് അവരുടെ ഷെയറൊക്കെ ഈ പറയുന്ന ജിഹാദികളുടെ നിലാന്നൊക്കെ കേൾക്കുന്നു. അത് എത്രത്തോളം എന്നുള്ളതൊന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഈ മാതൃഭൂമിയും ഇതുപോലെ മാതൃഭൂമി എന്നുള്ളതിന് വേറെ വല്ല ജിഹാദി ഭൂമി എന്നല്ലെങ്കിൽ എന്താ വല്ല അങ്ങനെയുള്ള വല്ല അറബി പേര് വല്ല വിടേണ്ട ഗതിയിലോട്ടാണ് അതായി മാറിയിരിക്കുന്നത്. മനോരമ ഏകദേശം ആ ലെവലിലോട്ടാണ്. പിന്നെ മനോരമ കുറച്ച് കളികളെ കളിച്ചു നോക്കുന്നുണ്ട്, അവിടെ ഇവിടെയും രണ്ടു വള്ളത്തിൽ കൂടെ നിൽക്കുന്നു. ഇനിയിപ്പം മൂന്നാമതായിട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന സമയത്ത് ആദ്യം കേട്ട ഒരു പുള്ളിക ഒരു കക്ഷി ഒരു ദേഹ ഒരു സുഹൃത്ത് പുള്ളി ആ ഒരു ഷാജൻസ് കറിയയുടെ അത് ഏതാ ഈ മറുനാടൻ അതിൽ നിന്നുള്ള ഒരു വീഡിയോ മീൻസ് അത് പ്ലേ ചെയ്യുന്നതാണ് കണ്ടത്. അത് പുള്ളി മനോരമ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്കിനെതിരായിട്ട് മനോരമക്കാരെങ്ങനെ ചെയ്യുമോ, അവർ കണ്ടെത്തൽ കുടുംബമല്ലേ, അവരെങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ, അവരുടെ കുടുംബത്തിൽ ഇന്ന പേരിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്, അതിന്റെ അർത്ഥം അവര് ജിഹാദികളായെന്നാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നു. ഷാജൻസ് കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ, ഷാജൻസ് കറിയ എന്ന് പറഞ്ഞ കക്ഷി ശരിക്കും ഏറ്റവും നല്ലൊരു എന്താ ഇതിനകത്തുള്ള ഈ ഓൺലൈൻ ഇതിനകത്ത് മീഡിയ ഏറ്റവും തന്ത്രജ്ഞാനിയായിട്ടുള്ള എങ്ങനെ കളി കളിക്കണമെന്ന് നന്നായിട്ട് പഠിച്ചു കളിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങേർക്ക് മനോരമയുടെ എന്തോ പ്രത്യേകമായ ഒരു വിധേയത്വം ഉണ്ട്. മനോരമയെ പുകഴ്ത്തുന്നു, മനോരമയെ താങ്ങുന്നു, പിടിക്കുന്നു. അതുപോലെ വേറൊരു കക്ഷിയാണ് പുള്ളി താങ്ങുന്ന, ഈ ഷാജൻസ് കറിയ താങ്ങുന്ന വേറൊരു കക്ഷിയാണ് വിനു വി ജോൺ എന്ന് പറഞ്ഞ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരിതും ഇല്ലാതെ, അതായത് മറ്റേ എന്താ പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റത്തില്ല, കത്തോലിക്കർക്കെതിരെ, അങ്ങേര് ഒരു ഓർത്തഡോക്സുകാരനാണ് അതൊന്ന്, അങ്ങനെ വിശ്വാസത്തിന്റെ പരത്തിലാണോ എന്താന്ന് അറിയത്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസിലിരുന്ന് കത്തോലിക്കർക്കെതിരെ ഏറ്റവും കൂടുതൽ വൃത്തികേട് പറയുന്ന ഒരു മനുഷ്യനാണ് ഇയാള്. നമുക്കൊരു സഭയോ അല്ലെങ്കിൽ ഇപ്പൊ മറ്റേന്താ നേരത്തെ ഒരു റോബിൻ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നു, നിങ്ങൾ വിമർശിച്ചോ, അത് പറയുന്ന ഇതാണ്. പുള്ളി അങ്ങേര് ജയിലിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താ അങ്ങേരെ മറ്റേന്താ ഈ വൈദിക വൃത്തി എന്ന പട്ടോ അല്ലെങ്കിൽ മാറ്റി പുള്ളി ഒരു ലേമനായിട്ട് മാറിയതിനു ശേഷം ആ ഒരു വിഷം വമിപ്പിക്കുന്ന വിടാത്തൊരു കക്ഷിയാണ് വിനു ജോൺ. അങ്ങനെ ഒരു വിനുവിനെ അല്ലെങ്കിൽ വിനു കാണിക്കുന്ന എന്ത്, ഇപ്പം അടുത്ത കാലത്ത് കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായല്ലോ, അതിനെയൊക്കെ താങ്ങുകയും വിനുവിന്റെ പക്ഷം പിടിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയാണ് ഈ ഷാജൻസ് കറിയ. ഇങ്ങേരുടെ വേറൊരു പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ നമ്മുടെ ലക്ഷദ്വീപ് സംഭവത്തിലൊക്കെ അങ്ങേരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഏതാ ഈ ആയിഷ സുൽത്താന എന്ന് പറഞ്ഞ സ്ത്രീയെ അവരെ വിളിച്ച് ന്യായീകരിച്ച് അവരെന്തോ ഇതുപോലെ എന്തോ തേങ്ങയാണ് ചക്കരയാണ് മറ്റേ ചക്കര പഞ്ചാരയാണ് അങ്ങനെയൊന്നുമല്ല എല്ലാവരും തെറ്റിദ്ധരിച്ചാന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ന്യായീകരിക്കുന്ന കാണായിരുന്നു. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കക്ഷി ഉണ്ടായിരുന്നു, നേതാവ് എന്താണ്ടോ, അയാളെയും വിളിച്ചു വരുത്തി പത്രത്തിൽ എന്താ അയാളുടെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങേരെ ഇനിയിപ്പം നിങ്ങൾ ഇത് ഇസ്ലാമിക രാജ്യമാക്കും എന്നൊക്കെ പറഞ്ഞത് ഏതാണ്ടോ ഒരു അതാ ഒരു മറ്റേ എന്താ ഈ പറഞ്ഞ രാജാവിന്റെ മുമ്പില് എന്താണ്ടോ ആ എന്തോ പടയാളി അല്ലെ അടിമയൊക്കെ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലായിരുന്നു പുള്ളി ഇങ്ങേരോട് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങേരെ ഈ പറയുന്ന ഈ മനോരമയുടെ കാര്യം പറയുമ്പോൾ അതേപോലെ തന്നെ പൊളിച്ചു കാണിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞ ഷാജൻസ് കറിയ. അപ്പോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ജിഹാദികൾ വിഴുങ്ങാത്ത പത്രങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഏതൊക്കെ എണ്ണം ഉണ്ടോന്ന് എത്ര എണ്ണം ഉണ്ടോ നമുക്ക് വിരലിൽ പോലും എണ്ണേണ്ട ആവശ്യം വരില്ല, ഒരു ഒന്ന് രണ്ട് മൂന്നെന്ന് പറഞ്ഞിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇങ്ങനെയുള്ള മനോരമ അല്ലെങ്കിൽ മനോരമ താങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ ഷാജപ്പോലെയൊക്കെയുള്ള മറുനാടൻ പുള്ളി വലിയ, ഞാൻ ഷാജൻസ് ക്രിയയെ കുറിച്ച് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ അങ്ങേര് ഈ പറഞ്ഞ BJP ആൾക്കാരെ
നല്ല വലിയ ഒരു മറ്റേ ആരാധന കഥാപാത്രം അങ്ങനെ എന്തോ ഭയങ്കര ഒരു മറ്റേ എന്താ ഇങ്ങനെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ തെറി വിളിക്കുന്നുള്ളതാണ്. അതായത് അങ്ങേര് മറ്റേ അങ്ങേർക്ക് അങ്ങേരുടേതായ ഒരു സ്പെഷ്യൽ അജണ്ടയാണ്. പക്ഷെ എന്താണെങ്കിലും പുള്ളി ഇങ്ങനെ ഒരു ഒരു പ്രോ ഒരു സംഘപരിവാർ ഇതെടുക്കുന്നുണ്ടെന്നുള്ള വരുത്തിക്കൊണ്ട് പുള്ളി അതിന്റെ അടിയിൽ കൂടെ ജിഹാദികളുമായിട്ടുള്ള ഒരു നെക്സസ് പുള്ളിക്ക് ഉണ്ടെന്നുള്ളതാണ് സ്പഷ്ടമായിട്ട് പുള്ളിയുടെ പല നിലപാടിലും തെളിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അല്ല ഒരു സെക്കൻഡ്, സ്റ്റാൻലി സാറ്, സ്റ്റാൻലി സാറിന് കണ്ടെത്തിൽ ഫാമിലിയുടെ ഏകദേശം ഫാമിലി സ്ട്രക്ചർ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതില് ഈ കെ സി മാമൻ മാപ്പിളയുടെ മകനായ കെ എം മാത്യുവിന്റെ മക്കളാണ് മനോരമ, മലയാള മനോരമയുടെ ഫുൾ കാര്യം നോക്കുന്നത്. അതില് പുള്ളിയുടെ മൂത്ത മകനായ മാമൻ മാത്യുവാണ് ഇപ്പൊ നിലവിലുള്ള എഡിറ്റർ. പക്ഷെ ഇവർക്ക് ഈ പറയുന്ന ഈ രണ്ട് പേരുടെ പേര് പറഞ്ഞല്ലോ, സമീർ മാമൻ മാത്യുവും അല്ല സമീർ തെരിയൻ മാപ്പിളയും അതുപോലെ തന്നെ സലീം ജോസഫ് തോമസും. പക്ഷെ ഇവർ രണ്ടും ഈ പറഞ്ഞ കെ എം മാത്യുവിന്റെ ഫാമിലിയിൽ തന്നെയല്ല, പുള്ളിയുടെ സഹോദരന്റെ ഫാമിലി തന്നെ. അവരും മനോ എം ആർ എഫ് നോക്കുന്നവരാണ്. അപ്പൊ ഈ ഇൻ കേസ് അവര്, പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇവര് ചെന്നൈ സെറ്റിലാണ്, ഇവര് ചെറുപ്പം മുതൽ ഇവരുടെ പേര് ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള മനോരമയുടെ പൊളിറ്റിക്സ് ചിലപ്പോൾ അത് അവരുടെ പരസ്യമായിട്ട് ബന്ധപ്പെട്ടതാവാം. അതൊഴിച്ച് അതല്ലാതെ ഈ രണ്ട് എം ആർ എഫിന്റെ ഡയറക്ടർ ബോർഡിലുള്ള രണ്ടു പേരും മതം മാറി എന്ന് പറഞ്ഞ് മലയാള മനോരമയുടെ പൊളിറ്റിക്സ് മാറുമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇത് ഇവരുടെ ഇന്റേണൽ ഷെയർ ഹോൾഡിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. ഞാൻ അതേ പറ്റിയിട്ട് സംസാരിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് മനോരമയെ പറ്റി മാത്രമല്ല, 2004-2014 എങ്ങനെ ഈ ജിഹാദികൾ പല പല ആൾക്കാരെയും ഐഡിയോളജിയെയും മീഡിയയെയും പോലീസിനെയും യൂണിവേഴ്സിറ്റികളെയും മെഡിക്കൽ എല്ലാ രംഗത്തെയും വിഴുങ്ങി എന്നുള്ളതിന്റെ ആണ്. ഞാൻ അവരുടെ ഷെയർ ഹോൾഡിങ്ങോ അവരിൽ ആർക്ക് ക്ലോസ് ഷെയർ, ഇപ്പൊ ആ അനിയന്റെ ഫാമിലിക്ക് ചേട്ടന്റെ കമ്പനി ഷെയർ ഉണ്ടോ, ചേട്ടന്റെ ഫാമിലിക്ക് അനിയന്റെ കമ്പനി ഷെയർ ഉണ്ടോ, അതല്ല നമ്മുടെ സബ്ജക്റ്റും നമ്മുടെ ഇതും. ഇത് എന്ത് ദുരന്തമാണ് നമ്മുടെ രാജ്യത്തിന് നേരിടുന്നത്. കുറെ കൂടെ ഒരു ബെറ്റർ ക്യാൻവാസ് ബെറ്റർ പ്രോസ്പെക്റ്റിലാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത്. ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആരും നശിച്ചു പോകാണ്ടിരിക്കുന്നതിന് ദൈവം അവനെ ശ്രമിച്ചു, ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നും ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ എനിക്ക് വലിയ ദുഃഖവും അപമാനവും സങ്കടവുമാണുള്ളത്. അതുകൊണ്ട് ഞാൻ അവര് ഇനി ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരുത്തിന് ഇന്ത്യ വിരുദ്ധനായിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അല്ലാണ്ട് അങ്ങനെ അവനെ വരുന്നവനെ ഉടനെ നശിപ്പിക്കണം, അപമാനിക്കണം, ആക്ഷേപിക്കണം എന്ന് പറയുന്ന ഒരു വിശ്വാസക്കാരൻ അല്ല. അപ്പൊ ഇതാണ് അതിന്റെ നിലവിലുള്ള എന്റെ ഒരു കാഴ്ചപ്പാട്. അവരുടെ ഇന്റേണൽ പ്രോബ്ലം അവർ വീട്ടിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവര് പോയിട്ടുണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടോ, അവർ എന്ത് ഏത് രീതിയിൽ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് അവര് വീട്ടിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് വരില്ല. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ കോടതികളെ ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് ജാതിയും മതവും അനുസരിച്ചാണ് ഇന്ത്യയിൽ കോടതി വിധിക്കുന്നതെന്ന് വളരെ പ്രകടമായിട്ട് പോസ്റ്റ് ഇട്ട് വിട്ടിരിക്കുകയാണ്. സിദ്ദി കാപ്പൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാള് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എന്താ ഇപ്പൊ ജാമ്യം കൊടുക്കണമെന്നോ കാരുണ്യം കാണിക്കണമെന്നോ പറയുന്നതും കോടതി ജാതി അനുസരിച്ചാണ് വിധിക്കുന്നതെന്ന് പബ്ലിക് ആയിട്ട് എഴുതി വിടുന്നത് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ മേലാത്തതൊന്നുമല്ല. ഇത് പല രീതിയിലും പല നമ്മുടെ ഉയർന്ന ലെവലിൽ ഇരിക്കുന്ന ആൾക്കാര് ചെയ്യുന്ന മീഡിയയും സിനിമയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവര് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഫാമിലിയെ ആക്ഷേപിക്കാനല്ല ഞാൻ ഈ ക്ലബ് ഹൗസിൽ വന്നിരിക്കുന്നത്, അവരുടെ ബിസിനസ്സിനെ തകർക്കാനും അല്ല വന്നിരിക്കുന്നത്, ആക്ഷേപിക്കാനും അല്ല. പക്ഷെ ജനങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും ബോധ്യമാകുകയും ഒരു പരിധിയിൽ കവിഞ്ഞ രീതിയിലുള്ള വിധേയത്വം ഇന്ത്യയുടെ ശത്രുക്കളോട് കാണിച്ചുകൊണ്ട് രാജ്യദ്രോഹം വിറ്റ് സ്വന്തം അക്കൗണ്ടിൽ പൈസ ഉണ്ടാക്കാം, ഇന്ത്യയെ ആക്ഷേപിച്ചുകൊണ്ടും ഇന്ത്യയുടെ സംസ്കാരത്തെ തകർത്തുകൊണ്ടും ഇവിടുത്തെ ഹിന്ദുക്കളെ നിഷ്കളങ്കരും സാധുക്കളുമായ ഹിന്ദുക്കളെ ആക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നേട്ടമുണ്ടാക്കാമെന്നും കരുതുന്നവർക്ക് ഇതൊരു വാർണിംഗ് ആണ്. ഒരു ദിവസം ദൈവം ശിക്ഷ കൊടുക്കും, ചിലപ്പോൾ യോഗം ഉണ്ടെങ്കിൽ രാജ്യവും ശിക്ഷ കൊടുക്കും. ആ കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോഴും ഞാനിത് വീണ്ടും ഒന്നുകൂടെ പറയുന്നതിന്റെ കാരണം, ഇപ്പോഴും എൽ ഡി എഫിലും യു ഡി എഫിലും നിന്നുകൊണ്ട് ഭാരതമാതാവിന്റെ സാരി ഉരിഞ്ഞു വരുന്നത് കാണാൻ കണ്ണും തട്ടിരിക്കുന്ന കുറെ അധികം ആൾക്കാര് ഉണ്ട്. ഭാരതമാതാവിന്റെ സാരി ഇന്ന് പാകിസ്ഥാൻ പറിക്കും, നാളെ
ചൈന ഭരിക്കും എന്ന് ദുശാസനൻ ദ്രൗപദിയുടെ സാരി ഉരിഞ്ഞ പോലെ ഭാരതമാതാവിന്റെ സാരി ശത്രുക്കൾ ഉരിയും എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും കേരള കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന സെറ്റപ്പുകൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഒരനുഭവ പാഠമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് സി മോറൽ ഓഫ് ദ സ്റ്റോറി. ഗുണപാഠം എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ അതിന്റെ ഗുണപാഠം, ഇതിന്റെ ഗുണപാഠം അതാണെന്നാണ് പറയാനുള്ളത്. എനിക്ക് പറയാമോ? ഹലോ, എന്റെ പേര് സുനിൽ. സുനിൽ പറയൂ. ചെത്തി അതിനു മുമ്പ് വന്നിട്ടുണ്ട്. ചെത്തി ഒന്ന് അല്ല, സുനിലാണോ? അല്ല അല്ല, ചെത്തിയാണ് ആദ്യം വന്നത്. അപ്പൊ ചെത്തി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് സുനിലോട്ട് വന്നാ മതിയോ? ഓക്കെ, ചെത്തി സംസാരിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് വിവേക് പിന്നെ സുനിലേക്ക് വരാം. പറഞ്ഞോളൂ ചെത്തി. കിഷോർ, നമ്മൾ രാവിലെ ഇതിട്ടപ്പോഴത്തേക്ക് അന്നേരം മനോരമയിലെ ഒരു പെൺകുട്ടി എന്നുള്ള ലൈനിലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഞാനിതൊന്നും അന്വേഷിച്ച് എന്റെ ഭാഗത്തൂടെ കൂടെ ഒരു അന്വേഷണം വന്നിരുന്നു. ഷാജൻ സ്കറിയയുടെ ഒരു ഇത് കിടപ്പുണ്ട്. അപ്പൊ ഷാജൻ സ്കറിയയുടെ ഒരു കാര്യം ഇവിടെ പുള്ളിയെ വളരെ ഈ മനോരമയായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ചു. ബാക്കിയുള്ള എനിക്ക് പൊളിറ്റിക്കൽ സംഗതികളൊക്കെ എല്ലാവർക്കും തീരുമാനിക്കാം. മനോരമയായിട്ടുള്ള ഒരു വിഷയം, ഒരു മേജർ ഇഷ്യൂ എനിക്ക് അറിയാവുന്നത് പറയാം. അതായത് ഈ ഷാജൻ സ്കറിയ പുള്ളിക്ക് ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞിട്ട് പുള്ളി യു കെ ഉള്ളപ്പോൾ അവിടെ പത്രമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളി മറന്നാൾ മലയാളി സെറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഏറ്റുമാനൂർ സ്വദേശിയാണ്. അപ്പൊ ഒരു കോട്ടയം ബേസ്ഡ് ആയിട്ട് മനോരമയുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ള കാര്യം ഇങ്ങനെ ഓൺലൈൻ പത്രം എന്നുള്ള സാധനത്തിലേക്ക് ഒരു കൺസെപ്റ്റ് വന്ന് തുടങ്ങുന്നു. അപ്പൊ അന്ന് മറുനാടൻ മലയാളി എന്നതിലെ മലയാളിയിൽ എൽ മലയാളി തീരുന്നത് എൽ ഐ ഇല്ലായിരുന്നു. ഇത് ഒറ്റ ദിവസം ഈ സാധനം ഡൗൺ ആയി. മലയാളം മറുനാടൻ മലയാളി തുടങ്ങിയ സമയത്താണ്, വളരെ തുടങ്ങിയ സമയത്ത് ഇത് ഡൗൺ ആയി. ആർക്കും കിട്ടുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി അതിനെ കാര്യം ഓൺലൈൻ അല്ലേ, അപ്പൊ കുറച്ച് ഈ കമന്റ് സെക്ഷനിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സംഗതി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി തന്നെ. അപ്പോ പെട്ടെന്ന് ഇത് ഡൗൺ ആയി. അന്ന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മെയിൽ അയച്ചു, എന്ത് പറ്റി, ഫേസ്ബുക്കിനകത്ത് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഉച്ച കഴിഞ്ഞ്, അതായത് നമ്മുടെ ഞാൻ ആ സമയത്ത് ഞാൻ ഗൾഫിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ അവിടുത്തെ ഒരു ഉച്ച കഴിഞ്ഞ ഒരു സമയം ഇവിടുത്തെ സമയത്താണ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത്. പുള്ളി പറഞ്ഞു പണി പാളി ഇത് ഇത് കോട്ടയത്തുള്ള ഒരു കക്ഷിയനായിരുന്നു ഇത് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ പണി കൊടുത്തു. അങ്ങനെയാണ് പുള്ളിയുടെ ഈ മലയാളി മറുനാടൻ മലയാളിയുടെ എൽ ഐ എന്നുള്ള സാധനം പോയിട്ട് പിന്നെ എൽ ഡബ്ല്യു കയറി വരുന്നത് അങ്ങനെ സന്ദർഭത്തിലാണ്. പിന്നീട് വളരെ ക്ലോസ്ഡ് സർക്കിളിൽ പറഞ്ഞു വന്നത് ഇത് പുള്ളിക്കിട്ട് മനോരമക്കാരൻ കൊടുത്ത പണിയാണെന്നാണ്. അപ്പം പുള്ളി മനോരമയെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നതൊക്കെ അറിവില്ലായ്മയാണെന്ന് മാത്രം ഒരു കാര്യം എന്ന് സൂചിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തേത്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ നമുക്കൊരു സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അതിനോട് ചേർന്നിട്ട് രണ്ടുപേരുടെ പേര് വരുന്ന ഒരു ഒരു വിഷ്വൽ വരുന്നുണ്ട്. പിന്നെ ഒരു വിവാഹം സംബന്ധിച്ച് പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ ഒരു ആരോ ആരുടെ മകളെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാധനത്തിന്റെ ഉറവിടം, അതായത് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പോകുന്നതിന്റെ ഉറവിടം ഇപ്പോൾ, അതായത് ഈ മണിക്കൂറുകളിൽ സംശയിക്കുന്നത് ക്രിസ്തുസംഘികളുടെ ഒരു റൂമിനെയാണ്. കാരണം മറ്റൊന്നുമല്ല, അവര് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം ചെയ്തു, ഒരു പ്രതിഷേധ പ്രകടനം, പ്രോഗ്രാം ഒന്നുമല്ല, ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് മനോരമ അതിന്റെ വാർത്തയൊന്നും കൊടുത്തില്ല. അപ്പൊ അതോടുകൂടി അവര് അതിൽ വളരെ പ്രകോപിതരാവുകയും ഇനി തൊട്ട് മനോരമ മറ്റു പത്രങ്ങളെ ഒന്നും അവർ പിടിച്ചിട്ടില്ല, മനോരമ ഇനി തൊട്ട് മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു മനോരമ കത്തിക്കുന്ന വീഡിയോ ക്ലിപ്സ് ഒക്കെ ആ പറയുന്ന ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവർ അതത് ഷെയർ ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അതിൽ ഒരു ഇതുപോലത്തെ ഒരു ഓഡിയോ വീഡിയോ ക്ലിപ്പ് ഇട്ടിരിക്കുന്ന അതേ ശബ്ദത്തിലാണ് ഈ സാധനം പുറത്തു വന്നിരിക്കുന്നത്, അതായത് ഒരാൾ പറഞ്ഞു വരുന്നതായിട്ട്. അപ്പൊ ഇത് വന്നിരിക്കുന്നതിന്റെ ഒരു മോട്ടിവേഷൻ ആ സൈഡിൽ നിന്നേ ഉള്ളൂ. ഇനി മൂന്ന് റെലവെന്റ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ, ഞാൻ കൃത്യമായിട്ട് മനോരമയുടെ നമ്മൾ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ എഡിറ്ററിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ മുമ്പ് സഹകരിച്ചിട്ടുള്ളതാണ് മറ്റൊരു ചാനലിൽ. അപ്പൊ ഈ പറയുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് അവർ മുസ്ലിം ആയിട്ട് ചെയ്തതൊന്നുമല്ല, അത് ഈ മലയാള ഇവരുടെ ഇതിനകത്ത് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടത്തിൽ ഫാമിലി തന്നെ റിയാദ് എന്നൊക്കെ പേരുള്ള ഈ ഷാജം പറയുന്നതൊക്കെ കറക്റ്റാണ്, അങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട്. കല്യാണം ഒരുത്തൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പാകിസ്ഥാൻ, അതും കൃത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതെല്ലാം എം ആർ എഫിൽ പെടുന്ന ഇതാണ്, അല്ലാതെ മനോരമയായിട്ട് അതിന് കാര്യം. ഇവരുടെ ബിസിനസ്സുകൾ എപ്പോഴും അങ്ങനെ, ഞാൻ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ ഹൈലി കോർപ്പറേറ്റ് ആണ്. അതിന് കാരണം ഞാൻ അവിടെ ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ടും ഞാൻ അത് മനോരമയുടെ ചാനൽ ഹോം ചെയ്ത സമയത്തിന് എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ ആ സമയത്ത് ഇവിടെ ചാനലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. തുടക്ക സമയത്ത് കേറാഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ നമ്മളെ പിഴിഞ്ഞെടുക്കും, അത്രയ്ക്ക് കോർപ്പറേറ്റ് മുതലാളി ലെവലാണ് അവർ. അവരൊരിക്കലും ഇത്തരത്തിലുള്ള സില്ലി കേസിനൊന്നും അവർ പോയി തലവെക്കാറില്ല. അവരുണ്ടെങ്കിൽ പേഴ്സണൽ മാറ്റേഴ്സ് എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് അവർ ചെയ്യാറുള്ളൂ, അത് കൃത്യമാണ്. ഇനി എം ആർ എഫ് സത്യത്തിൽ ആ സാധനം നശിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ.
മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ റബ്ബർ കർഷകരെ ആവോളം സഹായിക്കുന്നു എന്ന മട്ടിൽ മലയാള മനോരമയിൽ പല രീതിയിൽ വാർത്തകൾ വരുന്നു, പ്രതിഷേധം വരുന്നു. പിന്നെ ഇടുക്കിയിലെങ്ങാണ്ടുള്ള നേരത്തെ ഒരു എം പി ഉണ്ട്, എപ്പോഴും ഈ റബ്ബറൊക്കെ നേരത്ത് വെച്ച് കെട്ടി ചൈന പ്രദക്ഷിണമൊക്കെ നടത്തുന്ന, ഇതെല്ലാം നടത്തുന്നത് പത്രത്തിലൂടെ വരികയും എം ആർ എഫുകാരൻ ഇതിന്റെ വിലയെല്ലാം ഇടിച്ചു വെച്ചിട്ട് മലേഷ്യൻ റബ്ബർ ഇറക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഇരട്ടത്താപ്പ് കുറെ വർഷങ്ങളായിട്ട്, രണ്ട് വർഷമൊന്നുമല്ല, കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന എം പി ആയിട്ടൊക്കെ കയറ്റി വിട്ടവൻ കുറച്ചാള് പുള്ളി ബി ജെ പി നിന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയവന്റെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് എം ആർ എഫ് ആയിരുന്നു, ഈ കേരള ഫണ്ടിങ് കംപ്ലീറ്റ് കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവന്മാര് നശിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോ ഇതൊന്നും ഒരു ബാധകമല്ല. കാര്യം അതുപോലെ മലയാളികളായിട്ടുള്ള ഇവിടുത്തെ കർഷകരെ, അതായത് ഈ റബ്ബർ കർഷകരെ ദ്രോഹിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പൊ ഒരു ഒരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലൊരു എലമെന്റ് വന്നതിന് അവർക്ക് എന്തെങ്കിലും പണി കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ എന്ന് തന്നെ ഞാനും അത് ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റ് പറഞ്ഞു വെക്കാനുള്ളത് ഫണ്ടിങ്. നമുക്കറിയാം 70s സി ഐ എ, അമേരിക്കയുടെ സി ഐ എയുടെ ഫണ്ടിങ് നമ്മുടെ മലയാളത്തിലുള്ള ചില പത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് അച്യുതാനന്ദനാണ്. പക്ഷെ അത് ഒതുക്കപ്പെട്ടു ഇ എം എസിന്റെ ഒക്കെ കാലത്ത്. ഇവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചേരിയൊക്കെ ഉയർന്നു വരുന്ന സമയത്തിന് അമേരിക്കൻ സി ഐ എ ഡയറക്ട് ഫണ്ടിങ് നടത്തിയ പത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പേരെടുത്തൊന്നും അദ്ദേഹം ആ സമയത്ത് പറഞ്ഞില്ല. പുള്ളി മാരാരിക്കുളത്ത് നിന്ന സമയത്താണെന്നാണ് എന്റെ വിശ്വാസം, ഇപ്പോഴൊന്നുമല്ല, പുള്ളിയുടെ നല്ലൊരു സമയത്ത്. പുള്ളി ആ സമയത്ത് പുള്ളിനെ മുഖ്യനായിട്ട് പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ല, പുള്ളി തോറ്റും പോയി. ആ സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ് ഈ ഫണ്ടിങ് ഉണ്ട്. പിന്നെ നമുക്കറിയാം ഐ എസ് ആർ ഒ ചാരക്കേസ് കൃത്യമായിട്ട് നമുക്കറിയാം, അതിനകത്ത് കൂടംകുളം ആണവ നിലയമായിട്ട് സംബന്ധിക്കുന്ന വാർത്തകൾ വളരെ പ്രതിലോമമായ രീതിയിൽ ഭീതിജനകം ആകുന്ന രീതിയിലൊക്കെ അതിനെക്കുറിച്ച് വാർത്തകൾ എഴുതുന്നു. ഫണ്ടിങ് തീർച്ചയായും, കാരണം കൂടംകുളത്തിനെതിരെ സമരസമിതി എന്ന് പറയുന്നവർ അമേരിക്കൻ സി എയുടെയും മറ്റു ഇതുകളുടെയും ഒക്കെ ഫണ്ടിങ് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് അവരെ പിന്നെ കേന്ദ്ര സർക്കാരും അന്ന് ജയലളിത ഇവരെല്ലാം തന്നെ കുറെ പെണ്ണതിനെ പിടിച്ച് അകത്തിടുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഫണ്ടിങ് എന്ന് പറഞ്ഞപ്പോ ഇവിടെ സ്റ്റാൻലി സാറൊക്കെ പറഞ്ഞ പോലെ ഫണ്ടിങ് നടക്കുന്നുണ്ട്, അത് ഇല്ലാത്ത കാര്യമൊന്നുമല്ല, അത് നന്നായിട്ട് തന്നെ വരും. ആ രീതിയിലുള്ള പ്രൊപ്പഗണ്ടകൾ പത്രങ്ങളിലാണെങ്കിലും അല്ലാതെയും കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ വനിതയ്ക്കകത്ത് ഇപ്പൊ ഒരു ഒരു സംഗതി വന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ റൂമിട്ട് ജസ്ലയൊക്കെ സംസാരിക്കുന്നുണ്ട്, ജസ്ല മാറശ്ശേരിയൊക്കെ റൂമിട്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഗതി അറിഞ്ഞത് തന്നെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോ കളികൾ നടക്കുന്നുണ്ട്, ഫണ്ടിങ്ങുകളും ഉണ്ടാവാം. പക്ഷെ മനോരമയുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള അവരെ തൊടാൻ ഇച്ചിരി പാടാണ്, കാരണം ആ രീതിയിലാണ് അവരുടെ നെറ്റ്വർക്കിങ്ങും പരിപാടികളൊക്കെ ഉള്ളത്. അതിനകത്ത് ഇത്തരത്തിലുള്ള ഇനി ആര് കയറി വന്നാൽ പോലും അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നത് പണ്ടേ ആവാമായിരുന്നു, അല്ലെ പണ്ടേ അവരെ പൂട്ടിച്ച് കൈ കൊടുക്കായിരുന്നു. ഇത് രണ്ടും നടന്നിട്ടില്ല, ഇതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.